കർമനുസിലേക്ക് സ്വാഗതം. അതിർത്തി കാക്കുന്ന സൈന്യത്തിന്റെ നെഞ്ചിൽ കേരള പോലീസിന്റെ വെടിയുണ്ടകൾ പതിയരുത്. രാജ്യസുരക്ഷയ്ക്ക് അപകടകരമായ വിധം കേരള പോലീസിന്റെ അത്യാധുനിക തോക്കുകളും 12,000-ത്തോളം വെടിയുണ്ടകളും കാണാതെ പോയത് ഇപ്പോൾ ദേശീയ തലത്തിലും വൻ ചർച്ചയാകുന്നു. രാജ്യസുരക്ഷ വെച്ച് തമാശ കളിക്കരുത്. നാളെ അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ജവാന്റെയും ക്രമസമാധാനം കാക്കുന്ന പോലീസുകാരന്റെയും നെഞ്ചിൽ തുളച്ചു കയറുന്നത് കേരള പോലീസിന്റെ വെടിയുണ്ടകളാകരുത്. ഉണ്ടയില്ലാതെ തിരിച്ചു വെടിവെക്കാൻ കേരള പോലീസ് ഇരട്ട ചങ്കനല്ലല്ലോ. പിണറായിയെയും പോലീസ് മേധാവിയെയും തേച്ചൊട്ടിക്കുന്ന വിമർശനം നടത്തിയിരിക്കുന്നത് RSP നേതാവ് ഷിബു ബേബി ജോണാണ്. തോക്കും പോയി ഉണ്ടയും വിഴുങ്ങിയ പോലീസിനോടും കേരള സർക്കാരിനോടും 5 ചോദ്യങ്ങളാണ് ഷിബു ബേബി ജോൺ ഉന്നയിക്കുന്നത്. ഈ 5 ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം തന്നാൽ പിണറായിക്ക് 1 പവൻ കുതിര പവൻ കൊടുക്കും എന്ന് സോഷ്യൽ മീഡിയയിലും പ്രതികരണം കത്തുന്നു. ഇതാണ് ആ 5 ചോദ്യങ്ങൾ. ചോദ്യം നമ്പർ 1, കാണാതായ തോക്കും 12,000 ഉണ്ടകൾ എവിടെ പോയെന്ന് പറഞ്ഞേ തീരൂ. മാവോയിസ്റ്റുകളും മതതീവ്രവാദികളും അടക്കമുള്ള ദേശവിരുദ്ധരുടെ കൈകളിലേക്കാണോ ഇവ പോയതെന്ന് അറിയേണ്ടതല്ലേ. ചോദ്യം നമ്പർ 2, കള്ളൻ കപ്പലിൽ മോഷണം പോയതാണോ കപ്പലിൽ തന്നെയുള്ള കള്ളന്മാർ കടത്തിയതാണോ എന്ന് അന്വേഷിക്കേണ്ടതല്ലേ. ചോദ്യം 3, ആരാണ് ആ കള്ളന്മാർ, ഏതൊക്കെ ഉന്നതന്മാരാണ് ഇതിന് പിന്നിലെന്ന് പരിശോധിക്കേണ്ടതല്ലേ. ചോദ്യം 4, ഒറിജിനൽ വെടിയുണ്ട മാറ്റി പകരം ഡമ്മി വെടിയുണ്ടകൾ വെച്ചതാരാണ്, ഡമ്മി വെടിയുണ്ടകൾ ഉണ്ടാക്കിയതാരാണ്. ചോദ്യം 5, ആഭ്യന്തരമന്ത്രിയും DGP ഇക്കാര്യം നേരത്തെ അറിഞ്ഞില്ലേ. എന്തായാലും ഇപ്പോൾ ഉണ്ട വിഴുങ്ങിയ സർക്കാർ എന്ന പേര് കൂടി കേരള സർക്കാരിന് വന്നിരിക്കുന്നു. വിഷയം നിസ്സാരമല്ല. തോക്കും വെടിയുണ്ടകളും ഭീകരർക്കും മാവോയിസ്റ്റുകൾക്കും എടുത്തു വിറ്റത് ആകാനും വലിയ സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ കോടികളുടെ ആയുധ ഇടപാട് തന്നെ കേരള പോലീസിൽ നടന്നതായും വിമർശനം ഉയരുന്നു. പോലീസ് സേനയിലെ തോക്കുകൾ കാണാതായത് ഇന്ത്യയുടെ സുരക്ഷയെ തന്നെ ബാധിക്കും. രാജ്യവിരുദ്ധ ശക്തികൾ കേരളത്തിൽ വളരുന്നതായും അതിപ്പോൾ കരുത്താർജിക്കുന്നതും എല്ലാവർക്കും അറിവുള്ളതാണ്. മുൻപൊരിക്കലുമില്ലാത്ത വിധം രാജ്യവിരുദ്ധ ശക്തികളും ഭീകര ബന്ധമുള്ളവരും കേരളത്തിൽ വളർന്നിരുന്നു. അതിനെല്ലാം ഇടയിലാണ് അത്യാധുനികമായ 25 തോക്കുകൾ പോലീസിന്റെ പക്കൽ നിന്ന് കാണാതായിരിക്കുന്നത്. 10,000-ക്കണക്കിന് വെടിയുണ്ടകളും ആർക്ക് കൊടുത്തുവെന്നും ആര് കൊടുത്തുവെന്നും ഉത്തരം പറഞ്ഞേ മതിയാകൂ. രാജ്യസുരക്ഷയെ പ്രതിയെങ്കിലും സർക്കാരും പോലീസ് ഉന്നതരും മറുപടി പറയണം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.